ലേണേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുന്നു. അപ്പോ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ്. അതാ പരീക്ഷയൊക്കെ അടുത്തെത്തില്ലേ, അപ്പൊ പരീക്ഷാ ചോദ്യമായിട്ടാണ് ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത്. ഇത് മലയാളം ഫസ്റ്റിനും സെക്കൻഡിനും ഒക്കെ ഒരുപോലെ ഉപയോഗപ്രദമായ ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. അനി ലൈവ് ക്ലാസ്സുകളൊക്കെ കാണാൻ മറക്കരുത്, കാരണം ലൈവ് ക്ലാസ്സിലൊക്കെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ കാണുക, അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നോട്ടീസ് തയ്യാറാക്കുക. ഏത് തരത്തിലുള്ള നോട്ടീസും നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് ചോദ്യം വരാം. ടീച്ചർ ഒരു ഉദാഹരണം ഇന്നിവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഒരു നോട്ടീസിൽ എന്തൊക്കെ വേണം, എന്താണോ പരിപാടി അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു നോട്ടീസ് എന്ന് പറയുന്നത്. അത് വായിച്ചു കഴിഞ്ഞാല് അത് എവിടെയാണ് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത്, അതിൽ എന്തൊക്കെ പരിപാടികളുണ്ട്, ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ ഒരു നോട്ടീസിലൂടെ കഴിയണം അല്ലേ. ഒരു പോസ്റ്റർ ആകുമ്പോൾ നമുക്ക് ഒരു ചുരുങ്ങിയ ഒരു വിവരങ്ങളാണ് നമ്മൾ പോസ്റ്ററിൽ കൊടുക്കുക, പക്ഷെ നോട്ടീസിൽ അങ്ങനെയല്ല. വിശദമായിട്ടുള്ള ഒരു ക്ഷണക്കത്തടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ആ നോട്ടീസിലാണ് പലപ്പോഴും ഉൾപ്പെടുത്താറ്. നമുക്കൊന്ന് നോക്കിയാലോ. ഇതിപ്പോ ഉദാഹരണത്തിന് നമ്മളൊരു ഉദാഹരണത്തിന് ക്ലാസ് എന്ത് നടക്കുകയാണ്, കായികമേള നടക്കുകയാണ് എന്ന് വിചാരിക്കാം. അപ്പൊ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഇത് മലയാളം സെക്കൻഡ് അല്ലേ, അല്ലെങ്കിൽ ഫസ്റ്റിന് പറ്റുമോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇത് നോട്ടീസ് വന്നാൽ ഏത് തരം നോട്ടീസ് ആണെങ്കിലും ഈ രീതിയിൽ കാര്യങ്ങൾ മാത്രം മാറ്റിക്കൊണ്ട് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ, ഘടന ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. എന്താണ് ഘടന എന്നൊക്കെ നമ്മൾ പറയാം. ഇതൊരു ക്ലാസ് കായികമേള നടക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, ഒരു നോട്ടീസ് തയ്യാറാക്കുന്നത്. ക്ലാസ് കായികമേള. അപ്പൊ മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എന്ത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നോട്ടീസ്. അപ്പൊ നമുക്ക് നോക്കാം ക്ലാസ് കായികമേള നടക്കുന്നതിനെ പറ്റി. ക്ലാസ്സിൽ നിങ്ങൾക്കൊരു കായികമേള സംഘടിപ്പിക്കുകയാണ്, അത് എല്ലാവരും ഒന്ന് അറിയിക്കണം. അത്രയാണ് ഇതിലൊരു കണ്ടന്റ് ഉള്ളൂ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളെ തയ്യാറാക്കും വിദ്യാർത്ഥികളോട് നമ്മൾ പറയണം അല്ലേ. നമ്മളെ ക്ലാസ് ഒരു പരിപാടി. ഇപ്പൊ ഉദാഹരണം, നിങ്ങളിപ്പോ ഒരു 5A ക്ലാസ്സിലെ കുട്ടികളാണ് എന്ന് വിചാരിക്കുക. 5A ക്ലാസ്സിലെ കുട്ടികൾ എന്താണ്, എന്ത് തീരുമാനിക്കുകയാണ്, നമ്മുടെ ക്ലാസ്സിന് ഒരു കായികമേള നടത്തണം. അപ്പോ ഇതിനെല്ലാവരും വിളിക്കണം അല്ലേ, സ്കൂളിലുള്ള മറ്റു കുട്ടികളെ വിളിക്കണം, മറ്റു അധ്യാപകരെ ഒക്കെ വിളിക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മളൊരു നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ഒരു ക്ഷണക്കത്ത് പോലെ നമ്മൾ അവരെ ക്ഷണിക്കാൻ വേണ്ടി, അവരെ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നത്, നമുക്കൊന്ന് നോക്കിയാലോ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അധ്യാപകരോട് നമ്മൾ പറയുന്നുണ്ട്. ഇതാ ഉദാഹരണം, ഏതൊരു ഡേറ്റ് ഇടാ കേട്ടോ. ഇത് നോക്കൂ, 28/24 5A ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ക്ലാസ് കായികമേള സംഘടിപ്പിക്കുകയാണ്. ഡേറ്റ് പറഞ്ഞു, ആരാണ് സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. 5A ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ക്ലാസ് കായികമേള നടക്കുന്നത്. വിവിധ കായിക ഇനങ്ങൾ മാറ്റുരയ്ക്കപ്പെടുന്ന, ഒരുമിച്ച് അങ്ങ് പറഞ്ഞു നമ്മൾ, വിവിധ കായിക ഇനങ്ങൾ, പലതരത്തിലുള്ള കായിക ഇനങ്ങൾ ഉണ്ട് അല്ലേ. ഈ മേളയിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ആരാ ക്ഷണിക്കുന്നത് എന്ന് ക്ലാസ് ടീച്ചർ, ഇനിയിപ്പോ ഒരു കൺവീനർ ഉണ്ടെങ്കിൽ അവരായിരിക്കും ഇതിലേക്ക് ക്ഷണിക്കുക കേട്ടോ എന്ന് ക്ലാസ് ടീച്ചർ. 5A GVHSS മാപ്പയൂർ. ഞാനൊരു എൻ്റെ സ്കൂളിൻ്റെ, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ, ഇപ്പം എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൻ്റെ ഒരു പേര് പറഞ്ഞേ ഉള്ളൂ, GVHSS മാപ്പയൂർ. എന്നിട്ടോ അത് നമ്മളെല്ലാവരെയും ക്ഷണിച്ചു കേട്ടോ. പിന്നെ അതിൽ തന്നെ പ്രധാന പരിപാടി എന്തൊക്കെയാ, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, ഉദ്ഘാടനം ആരാണ്, ശ്രീ ഷാജി കുമാർ മേപ്പയൂർ സബ് ഇൻസ്പെക്ടർ. പേരൊക്കെ ഞാൻ ഒരു പേര് കൊടുത്തതാണ് കേട്ടോ. ഇനി മേപ്പയൂർ സബ് ഇൻസ്പെക്ടർ ഇത് തന്നെയാണോ എന്ന് നോക്കി നിങ്ങൾ പോയി അന്വേഷിക്കേണ്ട. ഷാജികുമാർ മേപ്പയൂർ ആരാണ്, സബ് ഇൻസ്പെക്ടർ SI ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനിയിപ്പോ ആശംസകളൊക്കെ അർപ്പിക്കുന്നുണ്ട്. അതാരൊക്കെയായിരിക്കും, നമുക്ക് സ്കൂളിലെ പ്രധാന അധ്യാപകനെ വിളിക്കണോ അല്ലേ. ദാ ശ്രീ അബ്ദുള്ള മാസ്റ്റർ സ്കൂൾ പ്രധാന അധ്യാപകൻ ആരാന്നും കൂടി എഴുതി. ശ്രീ മുനീർ മാസ്റ്റർ ആരാ, സ്കൂളിലെ നമ്മുടെ PT അധ്യാപകനാണ്, കായിക അധ്യാപകനാണ്. ശ്രീമതി ആതിര, PTA പ്രസിഡന്റായ ശ്രീമതി ആതിര ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഈ പരിപാടിക്ക് വന്നവർക്കുള്ള നന്ദിയൊക്കെ പറയുന്നത് ക്ലാസ് ലീഡറായ ആരാണ്, ശ്രീനന്ദയാണ്. അപ്പോ ശ്രീനന്ദ 5A ക്ലാസ് ലീഡർ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്തിലെ, ഒരു നോട്ടീസിൽ അല്ലേ. വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം
സാംസ്കാരിക പരിപാടികൾക്ക് ശേഷം അല്ലേ, സാംസ്കാരിക സമ്മേളന, സാംസ്കാരിക സമ്മേളനം എന്നാണ് ഈ ഒരു പരിപാടിക്ക് നമ്മൾ പറയാം. ഏ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം, ഇല്ലെങ്കിൽ ഇതൊന്നും എഴുതണ്ട, ശേഷം വിവിധ കായിക മത്സരങ്ങൾ നടക്കുന്നു അല്ലേ. കായിക മത്സരങ്ങൾ കാര്യം അത്രമാത്രം മതി. ഇത് എഴുതിയിട്ടില്ലെങ്കിലും ഇവിടം വരെ എഴുതിയാലും അത് നമ്മൾ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താമെന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് തയ്യാറാക്കേണ്ടത്, ഒരു നോട്ടീസ് തയ്യാറാക്കേണ്ടത്. ഇതുപോലുള്ള പരീക്ഷാ ചോദ്യങ്ങളുമായി ടീച്ചർ ഇനിയും വരും. അപ്പോ മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണാട്ടോ. അടുത്ത ക്ലാസ്സിൽ വരാം, അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.